സ്വർണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷിനും കൂട്ടാളിയായ സന്ദീപ് നായർക്കും കേരള പോലീസിന്റെ പിടിയിൽപ്പെടാതെ ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണ് എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൊലപാതകവും കൊല്ലിക്കലും കള്ളക്കടത്തും ഫോൺ ചോർത്തലും മുതലുള്ള എല്ലാവിധ അധോലോക പ്രവർത്തനങ്ങളും നടത്തുന്നയാളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിന് പിന്നാലെ സ്വർണക്കടത്ത് കേസിലെ പ്രതികൾക്ക് സുരക്ഷിതമായി കേരളം വിടാൻ വഴിയൊരുക്കിയതും അജിത് കുമാറിന്റെ സഹായത്താലാണ് എന്ന വെളിപ്പെടുത്തൽ അമ്പരപ്പിക്കുന്നതാണ് സ്വപ്ന സുരേഷും കൂട്ടാളി പി എസ് സരിത്തുമാണ് ഒരു പ്രമുഖ ചാനലിനോട് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് ശിവശങ്കറിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്തിരുന്നത് എ ഡി ജി പി അജിത് കുമാർ എന്നാണ് സ്വപ്ന വെളിപ്പെടുത്തുന്നത് അജിത് കുമാറിന് വ്യക്തിപരമായി തനിക്ക് അറിയില്ല പക്ഷേ ബംഗളൂരുവിലേക്ക് കടക്കുന്നതിനിടയിൽ പോലീസ് ചെക്കിങ്ങുകൾ ഇല്ലാതിരിക്കാൻ ഒരാൾ സഹായിച്ചിരുന്നു അത് അജിത് കുമാറാണ് എന്നതുറപ്പാണ് തന്നെ മനഃപൂർവം കേരളത്തിൽ നിന്നും മാറ്റിയതാണ് എന്നും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുന്നു കേരളം വിടാൻ നിർബന്ധിച്ചത് എം ശിവശങ്കറാണ് കേരളം വിട്ടതിനു ശേഷം എല്ലാ കാര്യങ്ങളും നോക്കിയത് സന്ദീപ് നായർ ആണെന്നും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തി ബംഗളൂരുലേക്ക് കടക്കുന്നതിനിടയിൽ വണ്ടി നിർത്തി പുറത്തിറങ്ങിയാണ് സന്ദീപ് സംസാരിച്ചിരുന്നത് ഈ സംഭാഷണം ശിവശങ്കറിനോടായിരുന്നു എന്നാണ് സൂചന വഴി കാട്ടുന്നതിനായി ശിവശങ്കറിനെ നിയന്ത്രിച്ചിരുന്നത് അപ്പോഴൊക്കെ എ ഡി ജി പി അജിത് കുമാർ എന്നും സ്വപ്ന വെളിപ്പെടുത്തുന്നു ബംഗളൂരുവിൽ നിന്നും തന്നെ ഒറ്റയ്ക്ക് നാഗാലാന്റിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അവരുടെ പദ്ധതി ആ യാത്രയിൽ തന്നെ ഇല്ലാതാക്കാനും പദ്ധതിയിട്ടിരുന്നു താൻ ഒളിച്ചോടി എന്നോ ആത്മഹത്യ ചെയ്തു എന്നോ പറയാനായിരുന്നു അവരുടെ ശ്രമം എന്നാൽ അതിനവർക്ക് കഴിഞ്ഞില്ല എന്നും സ്വപ്ന വെളിപ്പെടുത്തുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ വഴി പറഞ്ഞുകൊടുത്തത് എ ഡി ജി പി അജിത് കുമാർ എന്ന് സ്വർണക്കടത്ത് കേസിലെ പ്രതിയും സ്വപ്നയുടെ സുഹൃത്തുമായ പി എസ് സരിത്താണ് ആദ്യം ചാനലിനോട് വെളിപ്പെടുത്തിയത് തുടർന്നായിരുന്നു സ്വപ്നയും ഇത് സ്ഥിരീകരിച്ചു കൊണ്ടെത്തിയത് സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ബംഗളൂരുവിലേക്ക് കേരള പോലീസിന്റെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് പോലീസിന്റെ തലപ്പത്തുള്ള എം ആർ അജിത് കുമാർ എന്നായിരുന്നു സരിത്തിന്റെ വെളിപ്പെടുത്തൽ എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും എം ആർ അജിത് കുമാർ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് ശിവശങ്കർ പറഞ്ഞിരുന്നു അത്രേ അതിർത്തി വഴികൾ ശിവശങ്കറിന് അജിത് കുമാർ കൊടുത്തിരുന്നു എം ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം ആദ്യം വർക്കല ഭാഗത്തേക്കാണ് അവർ പോയത് തുടർന്ന് ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ വർക്കലയിലെ ഒരു റിസോർട്ടിലേക്ക് പോകുന്നു തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്നതിനുള്ള കൃത്യമായ റൂട്ട് പറഞ്ഞു കൊടുത്തത് എം ആർ അജിത് കുമാർ എന്നാണ് സരിത്തിന്റെ വെളിപ്പെടുത്തൽ ഏതായാലും പൂരം കലക്കിയെന്ന ആരോപണത്തിന് പിന്നാലെ സ്വർണക്കടത്ത് കേസ് കലക്കിയതും പിണറായിയുടെ സ്വന്തം അജിത് കുമാർ തന്നെ ഇനി എന്തെല്ലാം കാണാനും കേൾക്കാനും ഇരിക്കുന്നു എന്നാകാംക്ഷയിലാണ് ജനങ്ങൾ ഏതായാലും ഇത്തവണ ഓണത്തിന് ഞെട്ടിപ്പിക്കുന്ന സിനിമകളൊന്നും റിലീസായില്ലെങ്കിലും അതിന് വെല്ലുന്ന രാഷ്ട്രീയ നാടകങ്ങളാണ് ഓരോ ദിവസവും പുതിയ പുതിയ എപ്പിസോഡുകളായി കളം നിറയുന്നത് ന്യൂസ് ഡെസ്ക് കലാകൗമുദി